ഒരു ഉപന്യാസം ഉണ്ടാവും എന്താണ് ഉപന്യാസത്തിന്റെ ചോദ്യം സംരക്ഷിക്കപ്പെടേണ്ട വാർദ്ധക്യം എന്ന വിഷയത്തിലായിരിക്കും ഉപന്യാസം തയ്യാറാക്കാൻ ചോദിക്കുക അങ്ങനെയെങ്കിൽ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം അല്ലെ ഈ ചോദ്യമൊക്കെ പത്താം ക്ലാസ് വരെ നിർബന്ധം പത്തിലും അല്ല പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ നിങ്ങൾ മലയാളമാണ് പ്രധാന വിഷയം എടുക്കുന്ന എങ്കിൽ മലയാളം എന്നല്ല എല്ലാത്തിലും ഉണ്ട് അല്ലേ ഹിന്ദിയിലാണെങ്കിലും ഉണ്ട് ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ എസ് എ റൈറ്റിംഗ് എന്ന് പറയുന്നതാ വെരി ആണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളിത് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ്സിലെ പബ്ലി എന്താണ് ബോർഡ് എക്സാം എഴുതുമ്പോഴൊക്കെ ഈ ഒരു ഫോർമാറ്റ് തന്നെ എഴുതി പോയാൽ മാർക്ക് കൃത്യമായി നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ ആദ്യം മറന്നു പോവാതെ ഓർത്തു വെക്കുക ശീർഷകം നിർബന്ധമാണ് മലയാളത്തിലെ ഉപന്യാ പിന്നെ ശീർഷകം നിർബന്ധമായുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങളേ ഉള്ളൂ ഒന്ന് എഡിറ്റോറിയൽ ഒന്ന് ഉപന്യാസം അതുപോലെ ആസ്വാദനത്തിന് ചിലപ്പോൾ ശീർഷകം തന്ന് ആ നിങ്ങളോട് ആസ്വാദനം എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ ശീർഷക എഴുതണം ഉപന്യാസത്തിന് ശീർഷകം ആ സാധാരണഗതിയില ചോദ്യ പേപ്പറിൽ തന്നെ ഉണ്ടാകും ഇന്ന ശീർഷകത്തിൽ ഉപന്യാസം എഴുതാനായിരിക്കും വരിക ആ ശീർഷകം അതുപോലെ എഴുതിയാൽ മതി അതും സെൻടർ ശീർഷകമായിരിക്കണം ബാനർ ശീർഷകം എന്നാ പറയതിന് ബാനർ ശീർഷകമായിരിക്കണം വലിയ ശീർഷകം എഴുതണം ആ ശീർഷകം അടിവരയിടണം ഓക്കെ അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ ശീർഷകം നിർബന്ധമാണ് ഇനിയോ ആമുഖം ഉണ്ടാകണം ഇൻട്രഡക്ഷൻ ആമുഖം എന്താണ് ആമുഖം എഴുതുക എഴുത്തുകാരനെയും എഴുത്തുകാരൻ്റെ രചനയെയും ആ രചനയുടെ പ്രത്യേകതയും എന്തെങ്കിലും കോമൺ ആയൊരു പ്രത്യേകതയുണ്ടല്ലോ ഇവിടെ വാർദ്ധക്യത്തിൽ ഒരു അമ്മമ്മ നടത്തുന്ന കഷ്ടപ്പാടിൻ്റെ കഥയാണ് ഇവിടെ തന്ന അമ്മമ്മ എന്ന പാഠഭാഗം തന്നിരിക്കുന്നത് എന്ന് എന്ന ഒരു സൂചന കൊടുക്കും അപ്പം ഇവിടെ സം വാർദ്ധക്യം സംരക്ഷിക്കപ്പെടേണ്ട വാർദ്ധക്യം പലപ്പോഴും ഇതുപോലെ കഷ്ടപ്പാടിൻ്റെയും എന്താ പറയാ ദുഃഖത്തിന്റെയും ഒക്കെ നടു കടലിൽ എത്തിപ്പെടാറുണ്ട് എന്നൊരു സൂചനയിലുള്ള ഒരാമുഖം എഴുത്തിനെ കുറിച്ച് എഴുത്തുകാരനെ കുറിച്ച് കഥാപാത്രമാണെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് ചോദ്യം തന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു ആമുഖം ഉണ്ടാവണം ഇനി ഖണ്ഡികയാക്കണം ഗണ്ഠികയാക്കുക എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് എന്നർത്ഥം ഇൻട്രൊഡക്ഷൻ ഒരു പാരഗ്രാഫാ ആശയം ഒരു പാരഗ്രാഫ് എന്താണ് കൺക്ലൂഷൻ ഉപസംഹാരം ഒരു പാരഗ്രാഫ് അങ്ങനെ മൂന്ന് പാരഗ്രാഫെങ്കിലും ആക്കിയിട്ട് വേണം എൻ്റെ കുഞ്ഞുങ്ങൾ എഴുതാൻ ഇത് 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 ഈ പോയിന്റുകളൊക്കെ വെച്ചിട്ടാണ് മക്കളെ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ ബോർഡ് എക്സാമിനേഷന്റെ വാല്യുവേഷൻ നടക്കുക കേട്ടോ പിന്നെ ആശയ വ്യക്തത ഉണ്ടാകണം നിങ്ങൾ തന്നിരിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ആശയം എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നതെന്ന് വ്യക്തമായി അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം തന്നിരിക്കുന്ന ചോദ്യത്തോട് നീതി പുലർത്തുന്ന ആശയ വ്യക്തത ഉണ്ടാകണം ഓർത്തു വെക്കുക തന്നിരിക്കുന്ന ചോദ്യത്തോട് നീതി പുലർത്തുന്ന ആശയ വ്യക്തത ഉണ്ടാവണം പിന്നെയോ ഉപസംഹാരം ഉണ്ടാകണം ഒരു കൺക്ലൂഷൻ ഉണ്ടാകണം അങ്ങനെ വേണം എന്ത് ചെയ്താൽ ഒരു ഉപന്യാസം തയ്യാറാക്കാൻ അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തെ നമ്മളൊന്ന് കണ്ടുനോക്കോ സംരക്ഷിക്കപ്പെടേണ്ട വാർദ്ധക്യം ബേന ശീർഷകമായി ഇനി എങ്ങനെ നമ്മൾ ആ ആമുഖം എഴുതുക എങ്ങനെയാണ് ഒരു ആമുഖം എഴുതുക വൃദ്ധസദനങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വർത്തമാന കാലത്ത് വാർദ്ധക്യത്തിന് ഒരു സംരക്ഷണവും ലഭിക്കാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഈ തന്നിരിക്കുന്ന ശീർഷകം വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായും വാർദ്ധക്യം എന്ത് ചെയ്യപ്പെടേണ്ടതാണ് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇതായിരിക്കണം ആമുഖം എന്നിട്ട് അമ്മമ്മയെ സൂചന കൊടുക്കുക അമ്മമ്മ എന്ന പാഠമാകത്ത മകളും ഭർത്താവും മകളും മരിച്ച അമ്മമ്മ എന്താണ് പേരക്കുട്ടികളെ വളർത്താൻ നടത്തുന്ന ഐതിഹാസികമായ പോരാട്ടമാണ് അല്ലെ ശരിക്കാം സാധാരണ ഒരു വാർദ്ധക്യത്തിലുള്ള ഒരമ്മക്കും കഴിയുന്നതല്ല അത്രമാത്രം നിശ്ചയദാർഢ്യമുള്ള മനസ്സുറപ്പുള്ള ലക്ഷ്യബോധമുള്ള ഒരാൾക്ക് മാത്രമേ വാർദ്ധക്യത്തിലും മൂന്ന് പേരക്കുട്ടികളെയും പഠിപ്പിച്ച് വലിയ നിലയിലാക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കാൻ സാധിക്കൂ അങ്ങനെയുള്ള ആശയ വ്യക്തി വ്യക്തത കൊടുത്തുകൊണ്ട് എഴുതുക അതിനുശേഷം പേർ ആശയവ്യക്തത കൊടുക്കുക അതിനുശേഷം അവസാനം നിങ്ങളുടേതായ ഒരു ഉപസംഹാരം തീർച്ചയായും വാർദ്ധക്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് അല്ലേ അനുഭവം കൊണ്ടും സ്നേഹം കൊണ്ടും വാർദ്ധക്യം നൽകുന്ന സുരക്ഷിതത്വം ഇളയ തലമുറയ്ക്ക് മറ്റാരും തന്നെ നൽകില്ല ആ സുരക്ഷിതത്വവും ആ ഒരു ഭാവനയുടെ ലോകവും ഒക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കാൻ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ വാർദ്ധക്യം ഉണ്ട് അല്ലെങ്കിൽ വൃദ്ധരായ ആരോ അച്ചന്മാരും അമ്മമ്മമാരും ഒക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാകണം എന്നുള്ള ഒരു ആശയം വരത്തക്ക രൂപത്തിലുള്ള ഉപസംഹാരമാണ് മക്കൾ നടത്തേണ്ടത് അപ്പോൾ കഥാപാത്ര നിരൂപണം നടത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എന്താ ഉപന്യാസം എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ ഇത്രയും ആ ഭാഗങ്ങളൊക്കെ ഓക്കെ അല്ലേ എങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് നോക്കുക നമുക്ക് അടുത്തൊരു പാഠവുമായി വീണ്ടും കാണാം ഓക്കെ